Selamun aleyküm ve rahmetullahi ve berekatuhu. Ben Zeynel Abidin Nagar Dugulatkayanım. Sahodarimare, inşallah Ramazan masam edane divasam konde nammalodu ivide parayanu. Ee Ramazanil cheytha ella nalla amalukalayum Allahu Taala sweekarikkukayum. Tettu kuttangalukku Allahu Taala maafaakki tharukayum. Oru paadu kaalam Ramazan athupole thanne perunaal ellam Allahu Taala nammalkku nalki anugrahikkum cheyyumaravatte. Ee perunaal divasam varukayanu. ഇപ്രാവശ്യത്തെ പെരുന്നാളും നമ്മൾ പുരയിൽ വെച്ചിട്ടാണ് നിർവഹിക്കുക, നിസ്കാരവും മറ്റൊക്കെ. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കണം. ഞാൻ സുദീർഘമായി പറയുന്നില്ല. പെരുന്നാളിൻ്റെ രാവ് സൂര്യൻ അസ്തമിച്ചയിടം മുതൽ, ചന്ദ്രപ്രവി കണ്ടയിടം മുതൽ, പിന്നെ നിസ്കാരത്തിന് കൈകെട്ടുന്നത് വരെ തക്ബീർ, നമ്മൾ സാധാരണ ചെയ്യുന്ന അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തക്ബീർ നമ്മൾ അധികരിപ്പിക്കണം. അതുപോലെ തന്നെ പെരുന്നാളിനെ പ്രത്യേകമുള്ളതാണ് ഫിത്ര് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. അവനിക്കും അവൻ ചെലവ് കൊടുക്കുന്നവരുടെയും നിർബന്ധമായ ഫിത്ര് സക്കാത്ത്. അത് പല അളവും പല കോലത്തിലും പറയലുണ്ട്. 2400, 2500, 2600, 2800, ഇങ്ങനെ പല അളവും പറയലുണ്ട്. പക്ഷേ ഫിത്ര് സക്കാത്ത് അളവാണ്, തൂക്കമല്ല. ചില അരി ഘനവും ഉണ്ടാവും, അളവ് മതിയാവില്ല. ചിലത് തൂക്കവും ഉണ്ടാവില്ല, അളവ് മതിയാവും, അങ്ങനെയൊക്കെ വരും. അപ്പം വാപ്പ സാധാരണ 2800 അരി കൊടുക്കണം എന്നാണ് സാധാരണ പറയുക. പിന്നെ അത് അധികമായാൽ കുഴപ്പമില്ല, കുറഞ്ഞാൽ നമ്മൾ ഫിത്ര് സക്കാത്ത് വിടാതെ ആയിപ്പോവും. അതുകൊണ്ട് ഒരാൾക്ക് 2800 എന്ന് വെച്ചിട്ട് ഇൻഷാല്ലാ ഒരു സാ അരി കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളെ ഫിത്ര് പ്രായപൂർത്തിയായ മക്കളെ ഫിത്ര് സക്കാത്ത് നമ്മൾ കൊടുക്കുമ്പോൾ ആ മക്കൾ ഫിത്ര് സക്കാത്ത് കൊടുക്കുന്ന ഉപ്പാനെയായാലും ഉമ്മാനെയായാലും ഏൽപ്പിക്കണം. എൻ്റെയും എൻ്റെ ഭാര്യൻ്റെയും ഫിത്ര് സക്കാത്ത് കൊടുക്കാൻ ഉമ്മാനെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ വാപ്പാനെ ഏൽപ്പിച്ചു എന്ന് പറയണം. അവരപ്പോൾ ഞാൻ ഏറ്റു എന്ന് പറയണം. അവർ അരി കൊടുക്കുമ്പോൾ, അദ്ദേഹം കൊടുക്കുമ്പോൾ എൻ്റെയും എൻ്റെ ഭാര്യൻ്റെയും എന്നെ ഏൽപ്പിച്ച മക്കളുടെയും അവരുടെ ഭാര്യമാരുടെയും ഫിത്ര് സക്കാത്ത് ഞാൻ കൊടുക്കുന്നു. നിയത്ത് ചെയ്തിട്ട് തന്നെ ഫിത്ര് സക്കാത്ത് കൊടുക്കണം. അതുപോലെ തന്നെ പിന്നെ തക്ബീർ കഴിവിൻ്റെ പരമാവധി അധികരിപ്പിക്കണം. അതുപോലെ തന്നെ പിന്നെ പെരുന്നാൾ നിസ്കാരം നമ്മൾക്കറിയാം, ആണിപ്പോൾ വീട്ടിലാവ് നിസ്കാരം ഇമാമും ജമാഅത്തായി നിസ്കരിക്കുക. സാധാരണ ദുഹറിൻ്റെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കും പോലെ രണ്ടരക്കാലത്ത് ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം രണ്ടരക്കാലത്ത് അല്ലാഹു തആല കൊണ്ട് ഞാൻ നിസ്കരിക്കും. നിയത്ത് ചെയ്ത് കൈയ്യട്ടാൽ അത് മതി. പിന്നെ പൂർണ്ണമായ രൂപം ഒന്നാമത്തെ റക്കാത്തിൽ 7 തക്ബീറും രണ്ടാമത്തെ റക്കാത്തിൽ 5 തക്ബീറും ചൊല്ലി വജ്ജത്ത് ഓതിയ ശേഷം, വജ്ജത്ത് കൈകെട്ടി വജ്ജത്ത് ഓതിയതിന് ശേഷം പിന്നെ ഒന്നാമത്തെ റക്കാത്തിൽ 7, രണ്ടാമത്തെ റക്കാത്തിൽ 5 തക്ബീറും ചൊല്ലി. അതുപോലെ തന്നെ ഫാത്തിഹ സൂറത്ത് ഓതി പിന്നെ സാധാരണ നിസ്കരിക്കും പോലെ നിസ്കരിക്കുക. പിന്നെ ഇപ്പോൾ വാട്സപ്പിലും മറ്റൊക്കെ ഈ പിന്നെ കുത്തുബ വരുന്നുള്ളത് കൊണ്ട് ആ കുത്തുബ ഓതാൻ പറ്റുന്നവർ ഇമാമും ജമാഅത്തിൻ്റെ ആണുങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ കുത്തുബ ഓതാം, ഇല്ലെങ്കിൽ ആ രൂപത്തിൽ പെരുന്നാൾ നിസ്കരിക്കുക. ഇൻഷാല്ലാ പ്രത്യേകിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അജ്ലു ലാ യമൂതു ബിയദിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 400 പ്രാവശ്യം രാത്രി ചൊല്ലണം. രാവ് പെരുന്നാളുടെ രാവ് പിന്നെ പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് 400 പ്രാവശ്യം ചൊല്ലണം. അങ്ങനെ ചൊല്ലിയാൽ വലിയ കൂലിയുണ്ട്. കൂലി എന്ന് പറഞ്ഞാൽ 400 അർവാഹികൾ പിന്നെ പൂർലിംഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവനിക്ക് വേണ്ടി സ്വർഗത്ത് സൃഷ്ടിക്കുന്നു. അങ്ങനെ ഒരുപാട് അതിൻ്റെ പോരിശ പറയുന്നുണ്ട്. മറ്റൊന്ന് സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്ന് 300 പ്രാവശ്യം ചൊല്ലി മരിച്ചവർക്ക് വേണ്ടി അതിയാച്ച, എന്നാൽ 1000 പ്രകാശം അവരുടെ ഖബറിലൊക്കെ അള്ളാഹു തആല എത്തിച്ചു കൊടുക്കുന്നു. മാത്രമല്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചൊല്ലിയിട്ട് ഹദീസ് ചെയ്തവരും മരിച്ചു കഴിഞ്ഞാൽ അവർക്കും അള്ളാഹു തആല ഖബറിലേക്ക് 1000 പ്രകാശത്തിനാക്കുന്നുണ്ട്. അതിനുശേഷം നാളെ സുബൈൻ്റെ പെരുന്നാളിൻ്റെ സുബൈൻ്റെ ശേഷം നിസ്കാരത്തിന് മുമ്പായിട്ട് സുബ്ഹാന നബി എന്ന് ചെയ്യുന്നത് പിന്നൊരു 100 പ്രാവശ്യം ചൊല്ലിയിട്ട് മരിച്ചവരുടെ പേര് നമ്മൾ അധ്യാചനം യാ റബ്ബി ഇന്നി അഅതൈതു സവാബഹ അഹ്ലൽ ഖുബൂർ എന്ന് പറഞ്ഞാൽ മതി. 100 പ്രാവശ്യം ചൊല്ലിയിട്ട് അങ്ങനെ പറഞ്ഞാൽ നാളെ വിനിക്ക് സ്വർഗത്തിൽ വെച്ചിട്ട് അള്ളാഹു തആല വിനിക്ക് മഹ്ശറിൽ വെച്ചിട്ട് സ്വർഗം പ്രതിഫലം നൽകും എന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ മഹാന്മാരായിരിക്കുന്ന സഹാബാക്കളെ തൊട്ട് വന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പരസ്പരം ദുആ ചെയ്ത് കുടുംബബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാലിച്ച് അതുപോലെ തന്നെ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച്, ഇവിടെ പലവരും പിന്നെ ഡ്രസ്സൊന്നും ധരിക്കണ്ട എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ പെരുന്നാൾ ദിവസത്തിൻ്റെ ഹക്കാണ്, ആ ദിവസത്തിൻ്റെ ഹക്കാണ് നല്ല ഡ്രസ്സൊക്കെ ധരിക്കുക എന്നുള്ളത്. അപ്പം നല്ല ഡ്രസ്സൊക്കെ ധരിക്കണം. അള്ളാഹു റസൂൽ നമുക്ക് സുന്നത്താക്കി തന്നത് നമ്മുടെ തന്നെ, നമ്മളത് ചെയ്യുമ്പോഴാണ് നമ്മൾ അള്ളാഹു തആലക്ക് റസൂലിനൊക്കെ വഴിപ്പെട്ടവരാവുക. അല്ലാതെ ഞാൻ ഒന്നും ഭരിക്കില്ല, പഴയ വസ്ത്രം ധരിക്കും എന്ന് പറഞ്ഞാൽ അതൊരു പ്രതിഷേധം. ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് അന്നാളുള്ള പ്രതിഷേധമായിട്ട് തോന്നിപ്പോകും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല.
നമ്മൾക്ക് അള്ളാഹു തആല പ്രയാസം നൽകിയിട്ടുണ്ട്, അതിൻ്റെ പ്രതിഫലം അള്ളാഹു തആല നൽകും. ഈ ഡ്രസ്സ് ധരിച്ചാലും അള്ളാഹു തആല പ്രതിഫലം നൽകും. സുന്നത്തായ രൂപത്തിൽ നമ്മൾ സുന്നത്ത് കരുതി ഡ്രസ്സ് ധരിക്കുമ്പോൾ അതിനും അള്ളാഹു തആല പ്രതിഫലം നൽകുകയാണ്. അപ്പം ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ പിന്നെ പള്ളിയിൽ പോകുന്നതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ പള്ളിയിലെ പെണ്ണുങ്ങളൊക്കെ ഡ്രസ്സ് ധരിക്കുമല്ലോ, ചെറിയ മക്കൾക്കുമ്പോൾ ഡ്രസ്സ് ധരിപ്പിക്കുമല്ലോ, സുക്കാടായിട്ട് പോലെ തന്നെ ഇരിക്കുന്നവർക്ക് ഡ്രസ്സ് ധരിപ്പിക്കുമല്ലോ. അതൊക്കെ ധരിപ്പിക്കുന്ന എന്താ, ആ ദിവസത്തിനോടുള്ള ഹക്കാണ്, ആ ദിവസത്തിനെ ബഹുമാനിക്കാനും ആ ദിവസത്തിൽ ആഘോഷിക്കുവാനും ആ ദിവസത്തിൽ സന്തോഷിക്കുവാനാണ് അള്ളാഹു തആല നമ്മോട് കൽപ്പിച്ചത്. ഇപ്പം അന്നത്തെ സാർക്ക് നോമ്പോക്കൽ ഹറാമല്ലേ, ആ അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അന്ന് ഭക്ഷണം കഴിക്കണം, നല്ല വിശാലമായ നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് സന്തോഷം പങ്കിടണം. ആ സന്തോഷം പങ്കിടേണ്ടത് അല്ലാഹു റസൂൽ കൽപ്പിച്ചതുപോലെ ആവണം. അതുപോലെ തന്നെ കുടുംബം വന്ന് ചേർക്കാനും അയൽവാസി വന്ന് ചേർക്കാനൊക്കെ പരിശ്രമിക്കണം. ഇൻഷാല്ലാ അതൊന്നും ഇവിടുത്തെ നിയമത്തിന് വിരുദ്ധമാകാൻ വേണ്ടി പാടില്ല. ഗവൺമെൻറ്റും പോലീസുകാരും ആരോഗ്യവകുപ്പൊക്കെ പറഞ്ഞ രൂപത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾക്ക് അതിലൊക്കെ പ്രയാസം വരുന്നുണ്ട്, അല്ലാഹു തആല അതിനൊക്കെ ആഹ്വാനത്തിൽ പ്രതിഫലം നൽകും. അല്ലാഹു എല്ലാം കബൂൽ ചെയ്ത് നിങ്ങളെല്ലാവരും ഇൻഷാല്ലാ ദുആ ചെയ്യുമ്പോൾ ഈ ഉള്ളവരെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സംസാരിച്ചത് ദൂരെടുക്ക ജനീലാബിന്ദങ്ങളാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.